എന്താണിത്? ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ വീട്ടിലാണുള്ളത്. ചെക്കനോട് ഇരിപ്പുണ്ട്. ചെക്കനല്ല, പെണ്ണാണ്. അപ്പോൾ നമ്മുടെ റൈഡ് കഴിഞ്ഞിട്ട് വണ്ടിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ കാണിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. വണ്ടിക്ക് കുറേ കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കർണാടകയിലുണ്ടായിരുന്ന കരീഷ്മ ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് നാട്ടിൽ കൊണ്ടുവന്നായിരുന്നു. സാധനങ്ങളുടെ ഇരിപ്പുണ്ട്. ഞാനിപ്പോൾ 2 ദിവസത്തോളം വീട്ടിൽ വന്നിട്ട് ഇതുവരെ വണ്ടി എടുക്കാൻ പറ്റിയിട്ടില്ല. വണ്ടിക്ക് വന്ന മെയിൻ കംപ്ലൈൻറ്റ്, അതായത് എൻ്റെ ഇന്നത്തെ ഇപ്രാവശ്യത്തെ റൈഡിൽ വന്ന മെയിൻ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ, അതെ ഈ ക്യാരിയർ ഇവിടുന്ന് ബെൻഡായിരിക്കുകയാണ്. നിങ്ങൾ നോക്കുമ്പോൾ കാണാം. ഇപ്രാവശ്യം ഞാൻ വെച്ച ലോഡ് കൂടിപ്പോയിട്ടാണ്. എൻ്റെ കയ്യിൽ ക്യാമറയും ഒരു സ്പീക്കറും കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ലോഡ് കൂടിപ്പോയിട്ടാണോ അതോ ഇനി കേരളത്തിലെ റോഡിൻ്റെ പ്രശ്നമാണോ എന്ന് അറിയില്ല. നല്ല രീതിക്ക് ബെൻഡായി. അഴുക്കെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൊല അഴുക്കാണ് വണ്ടിക്കകത്തുള്ളത്. പട്ട അഴുക്ക്. എഞ്ചിനൊക്കെ ഇനി എങ്ങനെ കഴുകി വൃത്തിയാക്കി എടുക്കുമെന്ന് എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അതേപോലെ ഞാൻ ആ വെളിയിലോട്ടൊന്ന് ഇറക്കി വെച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഓക്കെ, ഇതാണ് ഗൈസ് വണ്ടിയുടെ അവസ്ഥ. നല്ല ചെളി അഴുക്കെന്ന് പറഞ്ഞാൽ നല്ല ചെളി അഴുക്കും. എഞ്ചിനൊക്കെ ഈ അവസ്ഥയിലാണ് ഗൈസ്. എങ്ങനെ റെഡിയാക്കി എടുക്കുമെന്ന് എനിക്ക് യാതൊരു വിധ ഐഡിയ ഇല്ല. അപ്പോൾ ഗൈസ് നമുക്ക് ഈ സാധനം അഴിക്കണം, കാരണം ഇതിങ്ങനെ ബെൻഡായിട്ട് ഇതിലേക്ക് ഇടിച്ച് നിൽക്കുകയാണ്. ഞാനത് ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്നത്. അതെന്ത് പറ്റിയാണെന്നറിയില്ല. എനിക്ക് തോന്നണത് ആ ലോഡ് കൂടിയിട്ട് ഈ കുഴികളിലൊക്കെ ഇങ്ങനെ ചാടി 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 ബെൻഡായതാണെന്നാണ്. അവനെ വഴിയുള്ളൂ. ഭാഗ്യത്തിന് ഹിമാലയൻ്റെ കരിയർ ബെൻഡായിട്ടില്ല, പക്ഷേ ആ ഒരു ക്ലാമ്പാണ് ബെൻഡായി പോയിരിക്കുന്നത്. ആ ക്ലാമ്പ് മാത്രം ബെൻഡായിട്ടുള്ളൂ. അതേപോലെ തന്നെ ഇത് ഇവിടെ അത്ര പ്രത്യേകിച്ച് കംപ്ലൈൻറ്റും കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് അതൊന്ന് തട്ടി നിന്നതേ ഉള്ളൂ. ഈ ഒരു ക്വാളിറ്റി ഒക്കെ ആണെങ്കിലും മോശമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. നമ്മുടെ ഫോഗ് ലൈറ്റ് ഫുള്ള് യൂസ് ചെയ്ത ഇത് എന്താണിത്? ഫുൾ ടൈം ഫോഗ് ലൈറ്റ്സ് യൂസ് ചെയ്താണ് നമ്മൾ വന്നത്. അത്യാവശ്യം നല്ല അഴുക്കും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫോഗിലാണെങ്കിലും. നമുക്ക് തൽക്കാലം അത് അഴിച്ച സ്ഥിതിക്ക് ഒരു ഓപ്ഷൻ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതെ ഈ നമ്മുടെ പഴയ കമ്പി നമ്മളത് അഴിച്ചു വെച്ചതാണ് ആ ഒരു സാധനം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഓപ്ഷൻ. അപ്പോൾ ഇത് സെറ്റ് ചെയ്യാം. ഇനിയിപ്പം അതേ നടക്കും. ഞാനത് സെറ്റ് ചെയ്തു. ഇനി നമുക്ക് വണ്ടി വാട്ടർ സർവീസാണ് ചെയ്യേണ്ടത്. ഇപ്പം വാട്ടർ സർവീസ് പുറത്തു കൊടുത്ത് ചെയ്താലോ അതോ ഇനി ഞാൻ തന്നെ ചെയ്യണോ എന്നുള്ള ഒരു ആലോചനയിലാണ് ഞാൻ. നമ്മുടെ സീറ്റിനോട് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾക്ക് ശേഷം വണ്ടി ആ പഴയ കമ്പിയൊക്കെ വെച്ച് ഇറങ്ങിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്താ അവസ്ഥ എന്നൊക്കെ. സ്റ്റാർട്ടാവുമോ എന്നൊക്കെ നോക്കട്ട്. മീറ്ററൊക്കെ വന്നിട്ടുണ്ട്. വീട്ടിൽ വന്നപ്പോൾ വണ്ടിയുടെ പഴയ സ്വഭാവം എടുത്തു തുടങ്ങി ഗൈസ്. ആദ്യം ഒരു മിസ്സിംഗ് കാണിച്ചാണ് സ്റ്റാർട്ടായത്. അത് വീട്ടിൽ വരുമ്പോൾ എന്താണ് അങ്ങനെ കാണിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവാത്തത്. കർണാടകയിൽ വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു തവണ പോലും അങ്ങനെ വന്നിട്ടില്ല ഇതുവരെയിട്ട്. അപ്പം ഇതാണ് ഗൈസ് നമ്മുടെ ബെൻഡായി പോയ സാധനം. ഇനി ഇതിന് ക്ലാമ്പൊക്കെ ശരിയാക്കണം. നമ്മൾ ബാക്കിൽ പിടിപ്പിക്കുന്നതാണ്. ഏറ്റവും വൈകാതെ തന്നെ നമ്മളിതിൻ്റെ ബാക്കിൽ ആ സാധനം പിടിപ്പിക്കും.
നിന്നോടല്ല അവിടെ പറഞ്ഞ എടാ ലൈറ്റൊക്കെ ഒന്നിട്ടെ ഗൈസ് ലൈറ്റ് എല്ലാം വർക്ക് ചെയ്യാണ് ലൈറ്റും കാര്യങ്ങളെല്ലാം വർക്ക് ചെയ്യാണ് മെയിനായിട്ട് ഇൻഡിക്കേറ്ററിൻ്റെ ഇവിടെ ഒരു ചെറിയ ഒളിവുണ്ട് ഗൈസ് എന്താണെന്ന് വെച്ചാൽ നോക്കണം ഇതൊക്കെയാണ് വണ്ടിയുടെ വിശേഷങ്ങൾ അപ്പം അടുത്ത ഇനി കുറേ അപ്ഡേറ്റും കാര്യങ്ങളൊക്കെ ഇപ്രാവശ്യം ചെയ്യുന്നുണ്ട് വണ്ടിക്ക് രണ്ട് ടയർ ഇടണം അതായത് വണ്ടിയുടെ ടയർ നോക്കിക്കഴിഞ്ഞാൽ തേണം ഫുള്ള് കംപ്ലീറ്റ് തീർന്നു പിന്നെ ഷിമോഗറുള്ള ആൾക്കാരുടെ സ്നേഹം കാരണം ഇത് ഇതൊക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിച്ച് കീറി വെച്ചേക്കും അത് കാരണം അതിനി മാറ്റണം ആ പിന്നെ ഒന്ന് രണ്ട് അപ്ഡേഷൻസ് കൊണ്ടുവരുന്നുണ്ട് അപ്പം എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുക എല്ലാം ഞാൻ യൂട്യൂബിലിടുന്നതായിരിക്കും ഇത്രയൊക്കെ തന്നെയുള്ളു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ് പോയോ അത് പറഞ്ഞപ്പോഴത്തേക്ക് ശരാ